ഇങ്ങനൊരു പോസ്റ്റ് നോക്കി നിന്നിട്ട് നമ്മൾ എത്ര കാലായല്ലേ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടിട്ട് എത്ര കാലമാണ്. ഈ തിയേറ്റർ നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നില്ലേ? തൃശ്ശൂരിന്റെ ഒരു വികാരമാണ് രാഗം തിയേറ്റർ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പം എന്തായാലും ഇന്ന് രാഗം തിയേറ്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ തിയേറ്റർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആളും ആരവവും അതെല്ലാം സിനിമ ആളുകൾക്കൊപ്പം ഇരുന്ന് കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടമായിട്ട് കുറേ നാളായി. ആളൊഴിഞ്ഞ തിയേറ്റർ കാണുന്നത് നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും ഈ ഒരു സമയത്ത് ഒരു തിയേറ്റർ കണ്ടു അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് വരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കാര്യമല്ലേ. അപ്പം എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു സാരിസ്വേ. നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ. മാർച്ച് എൻഡിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു മരിക്കാറ്. എല്ലാം കൊറോണ നശിപ്പിച്ചു. ഞാനെൻ്റെ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. എൻ്റെ വീഡിയോയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ ഇങ്ങനെ ആളില്ലാണ്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ കേറി പോകുമ്പോ നമുക്കൊരു ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ഉണ്ടോ? എന്താ പറയാനെങ്കിൽ അറിയില്ല, ഭയങ്കര സങ്കടം തോന്നുക. ഞാനിവിടെ ലാസ്റ്റ് കണ്ടത് കായംകുളം കൊച്ചുമ്പിയാണ്. അതിനുശേഷം ഇവിടെ കളിച്ച പടം ഫോറൻസിക് ആണ്. ഇനി എന്ത് സിനിമ? എന്തായാലും ഇതാണ് ഈ രാഗം തിയേറ്ററിന്റെ ഏറ്റവും ഭംഗിയുള്ള, നമ്മൾ വേറെ തിയേറ്ററുകളൊന്നും അധികം ഇങ്ങനെ കണ്ടിട്ടില്ല. അധികം ഇല്ല എന്നല്ല, ഇല്ല എന്ന് തന്നെ തോന്നുക. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇത് തന്നെയാണ്. ഞാനിങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് നോക്കുമായിരുന്നു. എന്തിനല്ലേ കാണുമ്പോ ശരിക്കും ഞാൻ ഇനിയിങ്ങനെ വിഷമം വിഷമം തോന്നി. സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഒഴിഞ്ഞ് എല്ലാം ഇതായി കിടക്കുന്നു. ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉള്ളതാണ്, പക്ഷെ രണ്ട് മൂന്നാല് പേരൊക്കെ ഇപ്പോൾ ഉള്ളൂ. കാരണം അത്രയും അധികം ആൾക്കാരുടെ ആവശ്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റൊന്ന് ഓൺ ചെയ്യാനും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത് രണ്ടു ദിവസം കൂടുമ്പോൾ ഓൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഇനി എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. തിയേറ്റർ കണ്ടില്ല എന്നാരും പറയരുത് ഈ ഓണത്തിന് കേട്ടോ. അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. എവിടെ ഇരിക്കോ? എനിക്ക് ഇവിടെ ഒന്ന് ഇരിക്കണം എന്തായാലും. നമ്മള് ബാൽക്കണിയിൽ എന്താണ് എടുക്കേണ്ടത്? എല്ലാം അവിടെ ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് ഇടാനായിട്ട് പ്രൊജക്ടറിന്റെ ആൾ ഇന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് താഴത്തെ നിലയില് നമ്മള് ഇരുന്നത്. ഞാൻ ഇവിടെ എന്തായാലും ഇരിക്കട്ടെ, എനിക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കും. ഈ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അതായത് തുടങ്ങുന്നത് 1974 നമ്മുടെ നസീർ സാറാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ ഈ തിയേറ്റർ നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും പോകുന്നുണ്ടാവും. അതായത് ഏറ്റവും ആദ്യമായിട്ട് ഈ തിയേറ്ററിൽ വന്നത്, ഒരുപാട് തിക്കും തിരക്കിൽ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെയുള്ള അനുഭവങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ്റെ സിനിമ റിലീസിൻ്റെ അന്ന് തന്നെ കാണുന്ന കുറേ അധികം ആളുകളുണ്ട്. അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഈ തിയേറ്റർ കണ്ടപ്പോൾ ഉണ്ടായ ഫീല് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും നമ്മൾ എത്ര കാലമായാലും ഒരു സിനിമ കണ്ടിട്ട് എത്രത്തോളം സിനിമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളത് എത്രത്തോളം ആസ്വദിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇനി എന്നായിരിക്കും എല്ലാവരും ചേർന്ന് ഈ സിനിമ കാണുക എന്ന് പറയുന്നത്? ഒരു ഓളമാണല്ലോ. ആ ഓളത്തിലിരുന്ന് സിനിമ കാണുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ. അതൊക്കെ അങ്ങനൊരു കാലം എന്ന് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയായി. കാരണം ഇനിയിപ്പോൾ തിയേറ്റർ തുറന്നാലും അത്ര ക്രൗഡ് അങ്ങനെയൊന്നും പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു കാലം എന്ന് അങ്ങനെ പറയേണ്ടി വരുമോ? നമുക്ക് ഇല്ല,
നമുക്കിതിനൊക്കെ പരിഹാരം ഉണ്ടാവും. അതിനൊരു മരുന്ന് ഇങ്ങോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ പൂർവ്വാധികം ശക്തിയോടുകൂടി നമ്മുടെ തിയേറ്ററുകളൊക്കെ ഓപ്പൺ ആവുമല്ലോ. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ എന്താ പ്രതീക്ഷയോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. അങ്ങനൊരു സന്ദർഭത്തിന് വേണ്ടിയിട്ടും ഒരാളും ആരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ കണ്ട ഒരു കാര്യങ്ങളിങ്ങനെ മനസ്സിലേക്ക് വരികയാണിപ്പോൾ. ഓ എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ലീവായതുകൊണ്ട് നമുക്ക് അതൊന്നും ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ കർട്ടൻ റേസർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇനി എഴുന്നേൽക്കുക അല്ലേ. ഇങ്ങനെ ഇരുന്ന് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ വിഷമം വിഷമം എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കിനി ഇവിടുത്തെ അതായത് രാഗം തിയേറ്ററിൻ്റെ ഓണർ സുനിലേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഫീൽ ചെയ്യുക, പക്ഷേ ഇതുവരെ ഇല്ലാത്തൊരു ഫീലിംഗാണ് എനിക്ക് ഇവിടെ വന്നത് മുതൽ ആ ഒരു മൈൻഡാണ്. എന്നാലും ഇപ്പോൾ ഒരു 6 മാസമായിട്ട് വർക്കിംഗ് അല്ല, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പോകുന്നു? കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഇല്ല. അതായത് കാര്യങ്ങൾ മീൻസ് നമ്മളിവിടെ ഒന്നരടം നമ്മുടെ ഓപ്പറേറ്റർ വരും. ഓപ്പറേറ്റർ വന്ന് ഇത് ഓൺ ചെയ്യും. 1 hour അല്ലെങ്കിൽ 2 hours നമ്മളെ ഏതെങ്കിലും പടത്തിന്റെ പഴയ ഇതിലിട്ട് നമ്മൾ കളിക്കും. AC ഓൺ ചെയ്യും. പിന്നെ അതുപോലെ ക്ലീനിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അങ്ങനെ തിയേറ്ററിന്റേതായിട്ട് നടത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻകം സൈഡാണ്, പിന്നെ നമ്മുടെ എന്റർടൈൻമെന്റ് ആണ്. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നത്. അപ്പൊ ആ രണ്ട് സംഭവം ഡെഡ് തന്നെയാണ്. 6 മാസമായിട്ട് യാതൊരു സംഭവവും ഇല്ല. നമുക്ക് എന്താ പറയാ, കാണുമ്പോ തന്നെ ഇനി എന്ന് എന്ത് എന്നൊന്നും യാതൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സംഭവം വന്നാലും നെക്സ്റ്റ് ഇതെങ്ങനെ, കാരണം ഒന്നടപെട്ടിട്ടുള്ള ആളുകൾ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്, AC ഓൺ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രാക്ടിക്കൽ ആകുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. നമുക്കറിയാം രാഗം തിയേറ്റർ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ് അല്ലേ. നമുക്ക് ആ ഒരു പഴയ കാലത്തിലേക്ക് ഒന്ന് പോയാലോ. അതായത് സുനിലേട്ടൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? വാങ്ങാ മീൻസ് ഞാനിത് ലീസിന് എടുക്കാണ് ആക്ച്വലി ചെയ്തിട്ട്. ഞാനിപ്പോ എടുത്തിട്ട് ഇപ്പൊ 2 വർഷം, 2nd ഓണാണ്. പുതുക്കി പണിതത് സുനിലേട്ടനാണ്. ആ ഞാനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, പുതുക്കി റെനോവേഷൻ ഒക്കെ നടത്തിയത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. പുള്ളി പിന്നെ എന്താ പറയാ, നമുക്കത് ലീസ് ഔട്ട് ചെയ്യുമ്പോൾ പഴയ ഒരു കണ്ടീഷൻ ആയിരുന്നു, അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ പുതിയതാക്കി. അപ്പൊ നമ്മുടെ 2nd ഓണമാണ് ആക്ച്വലി ഇത്. കഴിഞ്ഞ ഓണം എന്നൊക്കെ പറയുമ്പോ നമുക്കൊന്നും നിക്കാൻ നേരണ്ടായിരുന്നില്ല, അത്രയും ബിസി ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോ അത് നമുക്ക് ഇങ്ങനെ ആയിപ്പോയി. ഒരിക്കലും അല്ലെ ഇങ്ങനൊരു കാലഘട്ടം ചിന്തിക്കാൻ പോലും പറ്റാത്ത, നമുക്കത് ഇത്ര നാളായോ നമുക്ക് വിശ്വസിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല. ഒരുപാട് റെക്കോർഡുകൾ നമ്മുടെ രാഗം തിയേറ്ററിലുണ്ട് അല്ലേ. ഓർമ്മയിലുള്ളതൊന്ന് പറയാവോ? എന്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞാൽ എന്താ പറയാ, തിയേറ്റർ പണിത് കഴിഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും മൊത്തത്തിൽ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം, അതായത് ഷോലെ സിനിമയാണ് ഏറ്റവും ഫസ്റ്റ്, ആ സമയത്തൊക്കെ ഭീകരമായിട്ടുള്ള ഒരു കളക്ഷനിൽ വരുന്നൊരു പടം. ആ സമയത്ത് ഗബർ സിംഗ് സ്ക്രീനിൽ കോയിൻ ഒരെണ്ണം മുകളിലേക്ക് എറിഞ്ഞാൽ ആളുകള് സീറ്റിന്റെ അടിയിൽ തപ്പിയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതായിരുന്നു അന്നത്തെ സൗണ്ടിന്റെ റെക്കോർഡ്. ആ സൗണ്ട് എന്ന് പറയുമ്പോ അന്ന് ഡോൾബി ഇല്ലാന്ന് തോന്നുന്നു, നോർമൽ സംഭവമാണ്. ഇപ്പൊ നമ്മള് അറ്റ്മോസ് ആണ് സൗണ്ട്, വളരെ ക്വാളിറ്റിയുള്ള പല ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ വർക്ക്, അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ, അതിന്റെ മെഷർമെന്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ തന്നെ ഭയങ്കരമായ രീതിയിൽ സൗണ്ടും ആളുകൾക്ക് വ്യൂ വിഷ്വൽ വളരെ പെർഫെക്റ്റ് ആക്കാവുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മളും കൂടി ഇത് എക്സ്ട്രാ വെച്ചപ്പോ അത് ഭീകരമായൊരു നല്ല രീതിയിലേക്ക് തന്നെയാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ജനങ്ങൾ മൊത്തത്തിൽ ഈ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ വളരെ പോസിറ്റീവ് എനർജിയിലാണ് പോകുന്നത്. രാഗത്തിൽ പോയി സിനിമ കണ്ടാൽ അതാണ് അതിന്റെ ഒരു ക്രെഡിറ്റ്. വേറെ പിന്നെ എന്താ പറയാ, അത് എല്ലാ തരത്തിലും ജനങ്ങൾ നമ്മുടെ തിയേറ്ററിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് മാത്രല്ല. പിന്നെ ഇവിടുത്തെ കർട്ടറൈസർ തന്നെ ഓരോരോ ട്രേഡ് മാർക്കാണ്. ആ മ്യൂസിക് ഞങ്ങൾക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ അത് ഉണ്ടാവോന്ന് തുടക്കത്തില് ഡോൾബിയിൽ തന്നെ ഞാൻ വീണ്ടും ആ കർട്ടറൈസിങ് ചെയ്ത് നമ്മളതിവിടെ ചെയ്തിട്ടുള്ളതാണ്. അതിലൊന്നും ഒരു മാറ്റം വേണ്ട. ഈ കൊറോണയുടെ ഈ സംഭവങ്ങൾ, അത് പിന്നെ ഇപ്പൊ നമ്മൾ മാത്രമായിട്ടല്ല സഫർ ചെയ്യുന്നത്, എല്ലാ മേഖലകളിലും എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട്. എന്നെക്കാളും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു ധാരാളം. അപ്പൊ നമ്മൾ മാത്രമേ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, സങ്കടം ഇല്ലാന്നല്ല, പക്ഷെ നമ്മളത് സഹിക്കും അല്ലാതെ നിവർത്തിയില്ല. ഇതും ഈ സമയവും
മറികടക്കാൻ നമുക്ക് സാധിക്കും അല്ലെ. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഒരു കം ബാക്ക് നമുക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോ ഈ തിയേറ്ററുകൾ തുറക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ്? അത് ആ ഒരു സമയം തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി മുഴുവൻ വന്നിട്ടില്ല. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഷൂട്ടിംഗ് തുടങ്ങാൻ പറഞ്ഞു, തിയേറ്ററുകൾ തുറക്കാന്നുള്ള ചെറിയ എന്തൊക്കെയോ ധാരണകൾ സംസാരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് കുറെ റെസ്ട്രിക്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ അത് ഇനിയും വൈകാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ ഒന്നിടവിട്ട സീറ്റുകള്, പിന്നെ എ സി പിന്നെ ഇതിലൊക്കെ ഉപരി ഇതിപ്പോ നമ്മൾ ഇതൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മൾ തുറന്നാലും ജനങ്ങൾ ഇവിടെ ധൈര്യമായിട്ട് വരാനും, വന്ന് ഈ കൊറോണയുടെ ഒരു വാക്സിൻ ഇറങ്ങാത്തോടത്തോളം കാലം ഇതിലെപ്പോഴും ജനങ്ങൾ ഒരു സംശയത്തിന്റെ നടുവിൽ നടന്നാലോ. ഞാനിങ്ങനെ ആ പടി കയറി വരുമ്പോ ഇങ്ങനെ പറയുമായിരുന്നു, കാരണം നമ്മൾ ആളുകളില്ലാണ്ട് നമ്മളങ്ങനെ തനിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഒരു കൂട്ടത്തിന് നമ്മൾ ഇങ്ങനെ ഒഴുകിപ്പോ പോകുന്ന ഫീലാണ് പലപ്പോഴും ഇത് കയറി വരാത്. ഇവിടെ ഈ എല്ലാ സമയത്തും വരാറുണ്ടോ സുനിലേട്ടൻ? നമ്മുടെ സുനിലേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് കേട്ടോ. വിജയ് സൂപ്പറും പൗർണമിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനു മുമ്പ് ഏതായിരുന്നു? അത് കഴിഞ്ഞിട്ടായിരുന്നു മനോഹരം എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ ഓക്കെ ശരി. ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഫിലിം കാണുന്ന സമയത്ത് എന്താണ് ചെറുപ്പത്തിലൊരു ഓർമ്മ? ഓഫീസ് റൂമിന്റെ പടിയുടെ വാതിലിന്റെ അവിടെ നിന്നിട്ട് ഞാൻ പണ്ട് സി എം എസ് പഠിക്കുന്ന സമയത്ത് ഒരു ടിക്കറ്റിന് വേണ്ടി കെഞ്ചി. വളരെ ഒരു രസകരമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് എനിക്ക് എപ്പോ പോയാലും ഞാൻ ആ പടിയുടെ ഞാൻ അങ്ങനെ നോക്കും. ആ പടിയുടെ അപ്പുറത്ത് നിന്നിട്ട് അതിന്റെ ഉള്ളിലായിരുന്നു പഴയ ഓഫീസ്. ആ ഓഫീസ് മാനേജർ മറ്റുള്ള ആളുകൾ ഇരുന്നിരുന്ന ഓഫീസ്. അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് വരുമ്പോ ടിക്കറ്റ് കിട്ടാതെ ഭയങ്കര അടിയായിരുന്നു. അപ്പൊ എനിക്ക് ശാരീരികമായിട്ട് അന്നൊക്കെ ഒരു ഞൊള്ളി പോയിരുന്നു. അപ്പൊ ഇടി കൂടിയിട്ട് ഈ മൂന്നിന്റെ ഏഴിന് ടിക്കറ്റിൽ എന്നിട്ട് കാര്യം ടിക്കറ്റ് എടുക്കേണ്ട ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഞാൻ ആ ഓഫീസിന്റെ അവിടെ പോയി നിൽക്കും. എന്നിട്ട് മാനേജറോട് ചേട്ടാ ഒരു ടിക്കറ്റ് ചേട്ടാ ഒരു ടിക്കറ്റ് ചേട്ടാന്ന് ചോദിക്കും. അതായത് ഇപ്പോഴും ഞാനതിന് കുറവായിട്ട് കാണുന്നില്ല. കാരണം രാഗം തിയേറ്ററിലാണല്ലോ നമ്മളൊരു ടിക്കറ്റ് ചോദിച്ചത്. ആ തിയേറ്ററിൽ വീണ്ടും നമുക്ക് ഒരു നല്ലൊരു ചെയറിൽ നമുക്ക് ഇരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോ ദൈവം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു കുഞ്ഞു ഓർമ്മ, വളരെ മധുരതരമായിട്ടുള്ള ഒരു ഓർമ്മയും നമ്മളോട് പങ്കുവച്ചതിന്. അപ്പൊ എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി സിനിമകൾ സജീവമാവും, തിയേറ്ററുകൾ സജീവമാവും. അങ്ങനെ ഒരു കാലത്തിന് നിമിഷത്തിന് എല്ലാ സിനിമാ പ്രേമികൾക്കൊപ്പം നമ്മളും വെയിറ്റ് ചെയ്യാണ് അല്ലെ. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു ഏതൊരു ആളുകൾക്കും, അതായത് സിനിമ നഷ്ടപ്പെടുന്ന, തിയേറ്റർ നഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ഫീലിംഗ് ഉള്ളവർക്ക് ഇതെന്തായാലും ഒരു ചെറിയൊരു ആശ്വാസമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താണ് ഇതിൽ ഇത്ര പ്രസക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഒരു തിയേറ്റർ കണ്ട ഒരു പ്രതീതി നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു തിയേറ്ററിൽ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ആ ഒരു അനുഭവം ഷെയർ ചെയ്യണം. അതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ.